ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. എ എസ് മീഡിയയുടെ പുതിയ റിലേറ്റഡ് ഇൻഫർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ തൊഴിൽ സാധ്യത എന്താണെന്നുള്ളതും അതുപോലെ ഫീസ്, ഈ ഒരു 4 വർഷം, 3 വർഷത്തെ കോഴ്സ് 4 വർഷത്തേക്ക് പഠനം ആവശ്യമായി വരുന്നു, ആ ഒരു ഫീസ് സ്ട്രക്ചറിന് മാറ്റം ഉണ്ടാകുമോ, കൂടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല വിദ്യാർത്ഥികളും ഡൗട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രവേശനത്തിന് പൊതുപരീക്ഷ, പുതിയതായി 4 വർഷ ബിരുദ പ്രോഗ്രാം, ഇത് മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നവർക്ക് PhDക്കുള്ള അവസരം, രാജ്യത്തെ ബിരുദ, ബിരുദാനന്തര ബിരുദ, ഗവേഷണ പഠന മേഖലകളിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് വരുന്ന അധ്യയന വർഷം മുതൽ നടപ്പാക്കുന്നത്. ഇവയുടെ വിശദാംശങ്ങളും അനുകൂല പ്രതികൂല വാദങ്ങളും നമുക്ക് നോക്കാം. 4 വർഷ ബിരുദം എന്ത്, എങ്ങനെ? അംബേദ്കർ സർവകലാശാലകളിൽ മുൻപുണ്ടായിരുന്നതാണ് 4 വർഷ ബിരുദ പ്രോഗ്രാം. ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ IISc നിലവിൽ 4 വർഷത്തെ ബാച്ചലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാം ഉണ്ട്. ഗ്രേറ്റർ നോയിഡയിലെ ശിവനാടോർ സർവകലാശാല ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലും 4 വർഷ ബിരുദ പ്രോഗ്രാം ഉണ്ട്. നിലവിൽ രാജ്യത്ത് പിന്തുടരുന്ന 3 വർഷ ബിരുദ പ്രോഗ്രാം ബ്രിട്ടീഷ് രീതിയാണ്. 4 വർഷ ബിരുദമാകട്ടെ US മോഡലാണ്. ആദ്യ വർഷം സയൻസ്, കൊമേഴ്സ്, ആർട്സ് എന്നിവയുൾപ്പെടെ എല്ലാ വിഷയങ്ങളും പഠിക്കുകയും തുടർന്ന് ഒരു പ്രധാന വിഷയത്തിൽ പഠനം കേന്ദ്രീകരിക്കുകയും ചെയ്യും. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോഗ്രാം ഏറെ ഉചിതമാകും. ഇനി അനുകൂല ഘടകങ്ങൾ. ഒരു വിഷയത്തിൽ ഗവേഷണ അടിസ്ഥാനത്തിലുള്ള പഠനം ഉറപ്പാക്കുകയും ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളിൽ ധാരണ ഉണ്ടാകുകയും ചെയ്യാം. മേജോ മൈനർ വിഷയങ്ങൾക്ക് പുറമെ മറ്റു മേഖലകളിലും അറിവ് നേടാം. ഗവേഷണാധിഷ്ഠിത പഠനവും ഇന്റേൺഷിപ്പും തൊഴിൽ സാധ്യത കൂട്ടും. 1 വർഷം കൊണ്ട് PG നേടാം. നേരിട്ട് ഗവേഷണത്തിനും അവസരമുണ്ട്. കുറഞ്ഞ കാലയളവിൽ PhD പൂർത്തിയാക്കാം. ഗവേഷണ അഭിരുചി നേരത്തെ കണ്ടെത്താം. ഇനി ഇതിന് ആ ഒരു 4-year കോഴ്സിനുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകരുമായോ സർവകലാശാലകളുമായോ ഗൗരവമായ ചർച്ച നടന്നില്ലെന്ന് അക്കാഡമിക് വിദഗ്ധർ. കോഴ്സിന്റെ രൂപകൽപ്പനയുൾപ്പെടെ സജീവ ചർച്ചയുണ്ടായില്ല. ഇതു നിലവാരത്തെ ബാധിച്ചേക്കാം. എത്രത്തോളം വിദ്യാർത്ഥികൾ ചേരുമെന്ന് ആശങ്ക. മുൻപ് ഡൽഹി സർവകലാശാലയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കിയപ്പോൾ വിദ്യാർത്ഥികൾ കുറവായിരുന്നു. ഭൂരിഭാഗം കുട്ടികളും 3 വർഷ പഠനം അവസാനിപ്പിച്ചു. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളായതിനാൽ ഫീസ് ഗണ്യമായി കൂടുമെന്നും സാധാരണക്കാരനായ വിദ്യാർത്ഥികൾ താങ്ങാനാകാതെ വരുമെന്നും അക്കാഡമിക് വിദഗ്ധർ. ഇനി ബിരുദ പഠനത്തിനും ദേശീയ എൻട്രൻസ്. 45 കേന്ദ്ര സർവകലാശാലകളിൽ 200,000+ ബിരുദ സീറ്റുകളിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUT അപേക്ഷ നടപടികൾ April 2 ആരംഭിക്കുമെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. കാസർഗോട്ടെ കേരള കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് മുൻപ് CUCT എന്ന പൊതുപരീക്ഷ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ കേന്ദ്ര സർവകലാശാലകളിലേക്കുമായി വ്യാപിക്കുകയാണ്. അനുകൂല ഘടകങ്ങൾ. മുൻപ് വിവിധ സർവകലാശാലകൾ വെവ്വേറെ പ്രവേശന പരീക്ഷകൾ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ ഫീസ് ഇനത്തിൽ വലിയ തുക നൽകേണ്ടിയിരുന്നു. പല പരീക്ഷകൾ എഴുതേണ്ടി വരുമ്പോഴുള്ള സമയനഷ്ടവും വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇനി ഒറ്റ ഫീസിൽ 45 സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷ എഴുതാം. മുൻപ് 12 ക്ലാസ്സിൽ 95% മാർക്ക് ലഭിച്ചാൽ പോലും ഡൽഹി കോളേജുകളിൽ പ്രവേശനം കിട്ടുമായിരുന്നില്ല. എന്നാൽ ഇനി 12 ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാലും പ്രവേശന പരീക്ഷയിൽ മികവ് പുലർത്തിയാൽ ഇഷ്ടമുള്ള കോഴ്സിന് ചേരാം. കേരളത്തിലെ കുട്ടികൾ കേരളത്തിൽ മാത്രം അപേക്ഷിക്കുന്ന രീതിയിൽ ഗണ്യമായ മാറ്റമുണ്ടാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരുന്നതോടെ ക്ലാസ് മുറിയിൽ വൈവിധ്യമേറും. JEE NEET പരീക്ഷകൾക്കുള്ള മത്സരം ബിരുദ പ്രവേശനത്തിനുണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ സമ്മർദ്ദമേറും. ഉയർന്ന ഫീസിൽ കോച്ചിംഗ് സൗകര്യം ഉറപ്പാക്കുന്നവർക്ക് മുൻതൂക്കം കിട്ടും. ദരിദ്രർ പിന്തള്ളപ്പെടും. ഇത് വിമർശനങ്ങളിൽ പെടുന്നതാണ്. സ്കൂൾ പഠനം അവഗണിച്ച് JEE NEET പരീക്ഷകൾക്ക് മുൻതൂക്കം നൽകുന്നവരുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. CUET ഈ സ്ഥിതി രൂക്ഷമാകും. നിലവിലെ ബിരുദ പ്രോഗ്രാമുകളുടെ പോരായ്മ വിദ്യാർത്ഥി അറിവ് ആർജിക്കുന്നതിനുള്ള എന്നതാണ്. ആ അറിവിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും കണ്ടെത്താൻ 4 വർഷ പ്രോഗ്രാമുകൾ സഹായിക്കും. ഗവേഷണത്തിൽ പ്രാധാന്യം വർദ്ധിക്കും.